കാലവർഷത്തിന് മുൻപേ കട്ടപ്പന നഗരസഭാ കാര്യാലയം ചോർന്നൊലിക്കുന്നു. പ്രധാന ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒന്നാം നിലയിലെ സീലിംഗാണ് പലയിടത്തായി ചോരുന്നത്. കാര്യാലയത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന തറയോടുകളും ഇളകി ചെളിക്കുണ്ടായ അവസ്ഥയിലാണ്. 2015 കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തിയത്. ഇതിനു പിന്നാലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്ഥലം കണ്ടെത്തി പുതിയ കാര്യാലയം നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കെട്ടിടത്തിൽ പലയിടങ്ങളിലായി ചോർച്ചയും വിള്ളലും കണ്ടെത്തി. നിലവിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ഒന്നാം നിലയിലെ സീലിംഗിനിടയിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണവും നടക്കുന്നത്. കാരണം ഒരു പ്രവൃത്തിയും കാര്യമായി നടക്കുന്നില്ല. അവരുടെ രണ്ടും മൂന്നും ടീമിലേക്ക് ഉള്ള ചെയർപേഴ്സന്മാരും മാറ്റവും മറിക്കലും അല്ലാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഇവിടെ ഈ നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് ദിവസം മൊത്തം നനഞ്ഞ് എത്രയോ പേര് ഇവിടെ തെറ്റി വീഴുന്നു. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല, പെട്ടെന്ന് വന്നിട്ട് ഈ വരാന്തയിലേക്ക് കയറി അവർ തെറ്റി വീഴും. ഇതെല്ലാം ഇവർ നേരി കാണുന്നതാണ്. പക്ഷെ അതിനൊരു നടപടിയില്ല. ഇതൊക്കെ അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികളാണ്, അവർ നടപടി സ്വീകരിക്കുന്നു. ടൈൽ വിരിച്ച വരാന്തയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആളുകൾ തെന്നി വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൺമുന്നിൽ അപകടമുണ്ടായിട്ടും ഭരണസമിതി കാണാത്ത മട്ടാണ് നടിക്കുന്നത്. കെട്ടിടത്തിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയ്ക്കുള്ളിൽ നിന്നു പോലും വെള്ളം ഒലിച്ചിറങ്ങുകയാണ്. ഇതോടെ ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. വരാന്തിയിലെ ചോർച്ചയ്ക്ക് പുറമേ കോമോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന തറയോടുകളും പൂർണ്ണമായും ഇളകിയ നിലയിലാണ്. മുൻപ് 5 ലക്ഷം രൂപ ഉപയോഗിച്ച തറയോടുകൾ നവീകരിച്ചെങ്കിലും 2 മാസങ്ങൾക്കകം വീണ്ടും പഴയപടിയായി. വിവിധ ആവശ്യങ്ങൾക്കായി ദിവസേന എത്തുന്ന 100 കണക്കിന് ആളുകളുടെ സുരക്ഷ മാനിച്ച് തറയോടുകൾക്കിടയിലെ വെള്ളക്കെട്ടും സീലിംഗ് ചോർച്ചയും പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.